Hello dears, welcome to a new video. Today we are going to discuss a unit test, standard 3, chapter 1, let's draw. മൂന്നാം ക്ലാസ്സിലെ രൂപങ്ങൾ വരയ്ക്കാം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് യൂണിറ്റ് ടെസ്റ്റ് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആദ്യത്തേത് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നാല് വശങ്ങളുടെ അളവും തുല്യമായ ആകൃതിയുടെ പേര് എന്താണ്? നാല് വശങ്ങളും അളവും, നാല് വശങ്ങളുടെ അളവും തുല്യമായ ആകൃതിയുടെ പേരെന്താണ്? നമുക്കറിയാം ഏതാണ്. നാല് വശങ്ങളും തുല്യമാവണമെങ്കിൽ, ഒരേ അളവാവണമെങ്കിൽ അതെന്തായിരിക്കും? സമചതുരമായിരിക്കും, അല്ലേ? സ്ക്വയർ. ഇനി മൂന്ന് വശങ്ങളുള്ള ആകൃതി ഏത്? രണ്ടാമത്തെ ചോദ്യം. മൂന്ന് വശങ്ങളുള്ള ആകൃതി ഏതാണ്? ത്രീ സൈഡ്സ്. യെസ്, ഓപ്ഷൻ സി, ത്രികോണം, ട്രയാങ്കിൾ. തേർഡ് ക്വസ്റ്റ്യൻ, വൃത്താകൃതിയുള്ള കോണുകളില്ലാത്ത ആകൃതിയുടെ പേര് ഏതാണ്? കൂട്ടുകാരെ, നമുക്കറിയാം ഒരു കോണും ഇല്ലാത്തത് ഏതിനാണ്? ഓപ്ഷൻ ഡി, വൃത്തത്തിനാണ്, സർക്കിൾ. അടുത്ത ചോദ്യം, ചതുരത്തിൻ്റെ പ്രത്യേകതകൾ ഏതെല്ലാം? ചതുരത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റെക്ടാങ്കിൾ? ചതുരത്തിന് നാല് വശങ്ങളുണ്ട്, ചതുരത്തിന് നാല് കോണുകളുണ്ട്, ചതുരത്തിൻ്റെ എതിർവശങ്ങൾ തുല്യ അളവിലായിരിക്കും. റെക്ടാങ്കിൾ ഹാസ് ഫോർ സൈഡ്സ്, റെക്ടാങ്കിൾ ഹാസ് ഫോർ കോണേഴ്സ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ ആർ ഈക്വൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടുകാരെ കണ്ടെത്തി കൂട്ടങ്ങളാക്കാമോ? ചതുരക്കട്ട, പന്ത്, ഭൂമി, അലക്ക് സോപ്പ്, ഇഷ്ടിക, ഗോലി, അലമാര, വള, കറൻസി, പപ്പടം, ചക്രം, പത്രം, പെട്ടി, ഓറഞ്ച്. ഇവയെ നമുക്ക് എന്താക്കണം? കൂട്ടങ്ങളാക്കണം. ഒരേ ഗ്രൂപ്പിൽ വരുന്നവയെ ഒരുമിച്ചാക്കണം, അല്ലേ? വൃത്തം, വള, ചക്രം, പപ്പടം, ചതുരം, പത്രം, കറൻസി, ഗോളം, പന്ത്, ഭൂമി, ഗോലി, ഓറഞ്ച്, ചതുരക്കട്ട, അലക്ക് സോപ്പ്, ഇഷ്ടിക, അലമാര, പെട്ടി. അടുത്ത ചോദ്യം, ത്രികോണം, ചതുരം, വൃത്തം, അർദ്ധവൃത്തം എന്നീ രൂപങ്ങൾ ഉപയോഗിച്ച് ഒരു ചിത്രം നിർമ്മിക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തതാര്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 130 രൂപ ഉപയോഗിച്ച് വിലവിവര പട്ടിക നോക്കി നാല് സാധനങ്ങൾ വാങ്ങും. തക്കാളി 60 രൂപ, ക്യാബേജ് 35 രൂപ, വെണ്ടയ്ക്ക 25 രൂപ, പച്ചമുളക് 15 രൂപ, ഉള്ളി 40 രൂപ, പയർ 20 രൂപ. നാല് സാധനങ്ങൾ മേടിക്കണം, തുക 130 കടക്കാൻ പാടില്ല. ഏതൊക്കെ സാധനങ്ങൾ മേടിക്കാം?
Mm-hmm.